ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തു സംഭവങ്ങളിൽ പരമപ്രധാനമായത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രൂശീകരണത്തിനുമപ്പുറം ക്രൂശിനുമപ്പുറം തുറന്ന കല്ലറയാണ് ക്രിസ്തു ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഇടമെന്ന് നമുക്കറിയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായി മാറുന്നതും അതുതന്നെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമെന്ന് പൗലോസ് പറയുന്നത് വെറുതെയല്ലല്ലോ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് സംഭവത്തിൽ നമ്മൾ നാല് സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. ഈ ഉയർപ്പിൽ അതിരാവിലെ കല്ലറയിലെത്തുന്ന ആളുകളുടെ ചെവികളിൽ ഗലീലയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു പതിക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പ് അവൻ ഇതാ ഗലീലയിലേക്ക് പോയിരിക്കുന്നു. പത്രോസരോടും കുട്ടരോടും പറയുക, ഗലീലയിൽ അവനെ അവർക്ക് കണ്ടുമുട്ടാനാകും എന്ന്. എന്താണ് അധികാലത്ത് കല്ലറയിലെത്തിയ ഈ സ്ത്രീകളോട് ശിഷ്യന്മാരെ ഗലീലിൽ വെച്ച് കണ്ടുമുട്ടാൻ തക്കവണ്ണം അവർക്ക് മുമ്പേ യേശു ഗലീലയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്? എന്താ ഈ ഗലീലയുടെ പ്രത്യേകത? എന്താ ഗലീല ഹൃദ്യമായ സ്നേഹാനുഭവങ്ങളുടെ ഇടമായിരുന്നു എന്നുള്ളതാണ്. ഗലീലയിൽ വെച്ചാണ് യേശു ശിഷ്യന്മാരെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് സ്നേഹപൂർവ്വം മാടി വിളിക്കുക. ഗലീലയിലാണ് അവൻ ആദ്യ അത്ഭുതം ചെയ്തത്. ഗലീലയുടെ കടപ്പുറത്താണ് അവൻ ഒരുപാട് ഒരുപാട് സ്നേഹത്തിൻ്റെ ഈ അലകളെ ഇങ്ങനെ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അലിയിച്ചിറക്കിയത് എന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെ ഹൃദ്യമായ സ്നേഹത്തിൻ്റെയും ഹൃദ്യമായ സ്നേഹാനുഭവങ്ങളുടെയും ഒരിടമായിരുന്നു ഗലീല. തിബിരിയാസ് ഒക്കെ ഇങ്ങനെ യേശു തീവ്രമായി സ്നേഹിച്ചതിൻ്റെയും യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നന്മകളുമൊക്കെ തളം കെട്ടിക്കിടന്ന ഒരിടമായിരുന്നു ഗലീല. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമെത്തുമ്പോൾ ക്രൂശിനോട് യേശു അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതാ ശിഷ്യന്മാരെല്ലാം ഈ ഗലീലയുടെ സ്നേഹാനുഭവങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. അവർ ഭയന്നും അവർ ബന്ധങ്ങളെ വിച്ഛേദിച്ചും എങ്ങോട്ടൊക്കെയോ എങ്ങോട്ടൊക്കെയോ അവർ ഓടിമറയുന്നു. അങ്ങനെ അകന്നുപോയ ശിഷ്യന്മാരെ വീണ്ടും ഗലീലയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു യേശു. എന്ന് പറഞ്ഞാൽ ഹൃദ്യമായ ബന്ധങ്ങളുടെ ഭൂമിയിലേക്ക് അകന്നുപോയവരെല്ലാം ഒരുമിച്ച് ചേരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഒരു ഗലീലയിലേക്കുള്ള മടങ്ങിപ്പോവിൻ്റെ ആവശ്യമുണ്ട്. യേശു കൃത്യമായി ശിഷ്യന്മാരെ ഗലീലയിൽ കൂട്ടുന്നത് ബന്ധങ്ങളുടെ താഴ്വാരങ്ങളിൽ, ബന്ധങ്ങളുടെ കടലോരങ്ങളിൽ ഇങ്ങനെ ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയോടുകൂടി തന്നെയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ അകന്നുപോയവരാണെങ്കിലും വീണ്ടും ഈ ഹൃദ്യമായ അടുപ്പത്തിൻ്റെ കരളും കരളോടും ചേർന്ന് നിൽക്കുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രമായ ഗലീലയുടെ ഇടങ്ങളിലേക്ക്, ഗലീലയുടെ ഓളങ്ങൾ അതിനെ തഴുകുന്ന ഒരു സ്നേഹാനുഭവങ്ങളിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ആ ഗലീലയിലേക്കുള്ള മടങ്ങിവരവിന് നിങ്ങളെയും എന്നെയും ഹൃദ്യമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.